Hello friends, ellarkum namal appale nirthi vacha vlog inde part 2 ilikku swagatham. Pinne endakkyo parivadi undu nanu vaabaji parnade. Appo adinu munpu innale undaya sambhavangalokke ningal ippo thana kandittu vara apply njangal innu cheyan pona sambhavangale ready aagatte. Appo kandittu va. Friends, nammal ippo nikkunnathu avade Alappuzha Pukka hotel aanu. Ee hotel adipoli vibe okke ullathaanu. Beach side laana hotel. Ivarte main special nu parannathu biriyani chaya aanu. Appo idine kurichu nammal abeerukku nokku poliyayittu explain cheythu tharam. Biryani chaya, pal chaya, katan chaya, boost horlicks. Inna black coffee, white coffee. Biryani chaya is a double layer. In which male normal biryani chaya, tired to white milk one. That is pudi kena nisir chaya hai kyu. Inna black tea vada special norna adi double layer. Male chaya and tired to water one. Adha mukhe nete ka ana bethu double layer aite nijenu. அதான் இப்ப இவரது மெயின் ஸ்பெஷல் ஐட்டம்ஸ். പിന്നെ ஃபுட் ஐட்டம்ஸ் என்ன பண்ணுவோம்? நம்ம ஸ்பெஷல் ஐட்டம் இதான் பிரியாணி சாய் அடிக்கிற ஸ்தலம். நம்ம நோக்கியோ. இவ்வளவு கேரி. அதான். Alappuzha Pukka special. Pukka means puttum kattanum. Puttum kattanum. Chocolate type of adile, one pal and one type. And a pala type of chai, like a little bit of a little bit of a little Zahir Alam. Zahir Alam. Zahir. Okay. West Bengal se idhar pe aake to kitna ho gaya? Zyada? Do saal ho gaya. Abhi tak Malayalam nahi aata hai. Are aap logon ko Hindi aata hai, tere ko to Malayalam aane ka nahi. Biryani chahiye the madhuram korche nahi. Madhuram korche nahi aalum kootiyalum namaku ore taste e kittathullu. Ore taste. Ore taste nahi. Pashche namaku sugar koodalo irukku madhuram kooti kaiyya. Arilla madhuram ulla arilla. I am not sure. Beef omelette, I can't get that on the personal low level. Okay, thank you. Somebody will add up. Food again, Tamasona, and a taste. I'll approve it when I load over them. Even a color, a pair, a pukan, and a pukan, Jenny, Paulus, Machin. ഇതാണ് പൂക്ക ഇവിടത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ടീയും പുട്ടും ആണ് ഇവിടത്തെ മെയിൻ സ്പെഷ്യൽ പുട്ടും കട്ടനും അതാണ് സ്പെഷ്യൽ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ബീച്ചിൽ സ്റ്റാർട്ടിംഗ് 6:30 ടു 12:30 പിന്നെ നോ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ബീച്ചിൽ സ്റ്റാർട്ടിംഗ് പിന്നെ ഈവനിങ് 3:30 ടു മുമ്പ് പണ്ട് 12 മണി വരെ ആയിരുന്നു ഇപ്പോ പോലീസ് ക്രൗഡ് ഇല്ലാത്ത കാരണം പോലീസുകാർ 8:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറയും കാരണം 3:30 ടു 8:30 പ്രോട്ടോകോൾ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അധികം കൂട്ടം കൂടിയിട്ടേ നിൽക്കാൻ പാടില്ല അത് കാരണം 8:30 ആകുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ക്ലോസ് ചെയ്യും ഇതാണ് ഈ ബീച്ച് കണ്ടുകൊണ്ടിരുന്ന് കാറ്റ് കൊണ്ടുകൊണ്ട് നമുക്ക് പുട്ടും കട്ടലേക്ക് പുട്ടും കട്ടനും അറിയാം ബിരിയാണി ചായ കഴിക്കാം അതുപോലെ ബീഫ് ഓംലെറ്റ് കഴിക്കാം
പിന്നെന്തൊക്കെയാണ് സ്പെഷ്യൽ? നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് അങ്ങോട്ടൊന്ന് വരുവാണെങ്കിൽ നമുക്ക് അതൊന്ന് വായിച്ച് പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ഇവിടുത്തെ മെനു, പുട്ടും കട്ടനും. വില വിവര പട്ടിക എന്ന് വെച്ചാൽ നമ്മളെ ചായയുണ്ട്, മസാല ചായ ഉണ്ട്, കട്ടനുണ്ട്, പുക്ക കട്ടനുണ്ട്, കാപ്പിയുണ്ട്, ബൂസ്റ്റ് ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, ബിരിയാണി ചായ ഉണ്ട്. പിന്നെ സ്നാക്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പഴംപൊരി, സമൂസ, ഉഴുന്നുവട, ഉണ്ട, കട്ട്ലേറ്റ്, പരിപ്പ് വട. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മാവ് എന്ന് വെച്ചാൽ ജസ്റ്റ് മാവ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്, കറുത്ത് ഇരിക്കുന്ന ഒരു ഐറ്റം അതാണ്. പിന്നെ ജസ്റ്റ് പുട്ടുണ്ട്, ഇറച്ചി പുട്ടുണ്ട്, ചിക്കൻ പുട്ടുണ്ട്, പുട്ട് ബിരിയാണി ഉണ്ട്, ആസ് പെർ കറി എന്ന് വെച്ചാൽ പുട്ട് ബിരിയാണി. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡബിൾ ലെയർ എന്ന് വെച്ചാൽ പുട്ട് നടുക്ക് ഇറച്ചി അതിൻ്റെ മേളിൽ ജസ്റ്റ് ഈ ഓംലേറ്റ് പോലെ തന്നെ വേറൊരു സംഭവമാണ്. പിന്നെ ബീഫ് കറിയുണ്ട്, ബീഫ് മുളകിട്ടുണ്ട്, ബീഫ് ഉലത്തിയതുണ്ട്, ബീഫ് കുരുമുളകുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചിക്കൻ കൊണ്ടാട്ടമുണ്ട്, ചിക്കൻ കുരുമുളകുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്. പിന്നെ കടലക്കറി, മീൻകറി, മുട്ട, നമ്മളെ താറാമുട്ട, കോഴിമുട്ട, ബീഫ് റോസ്റ്റുണ്ട്. പിന്നെ ജസ്റ്റ് ഓംലേറ്റ്, കോഴി, താറാവ്, പിന്നെ കാടമുട്ട, ബുൾസൈ, ബുൾസൈ മുട്ട, പിന്നെ പഴം പുഴുങ്ങിയത്, ബീഫ് ഓംലേറ്റുണ്ട്. പുട്ട് മെയിനായിട്ട് തന്നെ ഇതാണ്, പുട്ട്, ഇറച്ചി പുട്ട്, പുട്ട് ബിരിയാണി. 14 വരെയുള്ളതാണ് സ്പെഷ്യൽ. നമ്മളെ ഇവിടുത്തെ ഷോപ്പിലെന്ന് പറഞ്ഞാൽ എല്ലാം സ്പെഷ്യൽ, എ ടു ഇസഡ് വരെയുള്ള എല്ലാം സ്പെഷ്യലാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ബീഫ് ഓംലേറ്റ്, ബിരിയാണി ചായ, പിന്നെ നമ്മളെ പുട്ട് ബിരിയാണി, ഇറച്ചി പുട്ട്, അങ്ങനെ ചിക്കൻ പുട്ട്, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ മെയിനായിട്ട് സ്പെഷ്യൽ ഐറ്റം. പിന്നെ വാഴയ്ക്കാപ്പവും ബീഫ് കറിയുമാണ്. വാഴയ്ക്കാപ്പം മെയിൻ പഴംപൊരി, പഴംപൊരിയും ബീഫ് കറിയാണ് മെയിനായിട്ട് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റം. എന്ന് വെച്ചാൽ അത് മൺപുളിയായിട്ടാണ്, ബീഫ് മുളക് ഇട്ടതുമായിട്ടാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ബീച്ചിലെ കടൽക്കാറ്റും കൊള്ളാം, വൈബാണ്, ഫുള്ള് വൈബായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ബീഫിലെ കടൽ, നമ്മളെ ബീച്ചിലെ കടയിലെ പ്രത്യേകത. പിന്നെ ആലപ്പുഴയിലെ മെയിനായിട്ട് മൂന്ന് ബ്രാഞ്ചാണ് ഉള്ളത്, ചങ്ങനാശ്ശേരി മെഡിക്കൽ കോളേജ്. ആലപ്പുഴ നമുക്ക് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ഇപ്പൊ ജസ്റ്റ് അവിടെ കോവിഡിന്റെ ഒരു ടാസ്ക് ഉള്ള കാരണം ക്ലോസ് ഓപ്പൺ ചെയ്യും. പിന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരിയിലുണ്ട് നമ്മളെ ബീച്ച്, ഇവിടുത്തെ ആലപ്പുഴ ബീച്ചുണ്ട് നമ്മളെ ബീച്ചാണ്. പിന്നെ മെയിനായി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെഡിക്കൽ കോളേജ് ആണ്, അതാണ് മെയിൻ പോയിന്റ്. അതല്ല അതല്ല, ബീഫ് ഓംലേറ്റ് ആണിത്. ഇതിൻ്റെ അകത്ത് ഇവര് ബീഫിനെ കട്ടക്ക് കട്ടക്കല്ല, നമ്മുടെ കീമ പോലെയാണ്, അതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആണ് തിന്നാൻ. പിന്നെ ഭയങ്കര ടേസ്റ്റും ആണ്, എരിവൊന്നുമില്ല, ചൂട് ചൂട് ഇതൊക്കെ ബിരിയാണി ചായ കഴിഞ്ഞാ ഇതിപ്പോ ഉറപ്പാണ്. കാരണം ഞാൻ ഇപ്പൊ മുമ്പത്തെ കഴിച്ചു നോക്കി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറെ കുടിക്കുന്നതാണ് അത്ര ഇഷ്ടപ്പെട്ടോണ്ട്. ടേസ്റ്റ് ഇല്ലാത്തോണ്ടല്ല, അത് കംപ്ലീറ്റാണ്. ചൂടറിയില്ല ഫ്രണ്ട്സ്. ഇപ്പൊ തന്നെ നമ്മൾ കഴിച്ച ആ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഓംലേറ്റ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നമ്മുടെ പേരെക്കറിയില്ല ബായ് കാണിച്ചുതരാൻ പോവാണ്. കമോൺ, ഹായ്. അപ്പൊ മണി എട്ടായി, ഇനിയിപ്പോ പോലീസ് പ്രശ്നമായി കൊണ്ട് നമുക്ക് സീൻ വേണ്ട, നമുക്ക് വേഗം മടക്കാനുള്ള സമയമാണ്. ഈ ആന്റി കളക്ഷൻസ് നന്നായിട്ടുണ്ട്, അതായത് നിങ്ങള് വാങ്ങിച്ചത് കോവിഡായിട്ട് ഞങ്ങൾ 11 മാസോളം അടച്ചു, അടച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ 1.5 മാസം ആകാറായതുള്ളൂ.
ജസ്റ്റ് ഞങ്ങളത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഓൾറെഡി 90% ഓക്കെ ആയി. നമ്മൾ കുറച്ച് കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് കോവിഡിൻ്റെ ടാസ്ക് ഒന്നും ഇവിടെ നല്ല സാധനങ്ങളായതുകൊണ്ട് കാണാൻ കൊള്ളാന്നുകൊണ്ട് വന്നാടി എടുത്തുകൊണ്ട് അങ്ങ് പോയി. കോവിഡിൻ്റെ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നമ്മൾ കുളിക്കും. നമ്മളിപ്പം ജസ്റ്റ് ഇപ്പം 90% ഓക്കെ ആയി. ഒന്നും കൂടെ ഇനി ഇവിടേക്ക് വരുന്ന ആൾക്കാർ ഇപ്പം ഞങ്ങളുടെ കൂട്ടുകാർ അതുപോലെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആലപ്പുഴയിൽ വന്നു, ആലപ്പുഴ ബീച്ചിലേക്ക് മാപ്പ് ഇട്ടു, ബീച്ചിലേക്ക് വന്നു. ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക്? ബീച്ചിലേക്ക് വന്നാൽ മെയിനായിട്ട് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം? പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട, ജസ്റ്റ് പോലീസ് സ്റ്റേഷൻ എവിടെയാന്ന് ജസ്റ്റ് ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞേക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ പുട്ടും കട്ടണം. ഇപ്പം മെയിനായിട്ട് ലാൻഡ് ജസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളെ ഷോപ്പ്. പിന്നെ ഇപ്പം എറണാകുളത്തുനിന്ന് വന്നവരാണെങ്കിൽ ഷോപ്പിന്റെ പാലം കയറി ഇച്ചിരിയും കൂടെ ഒരു 1 kilometer വന്നു കഴിഞ്ഞാൽ വേണ്ട. അത് വേണ്ട, നമ്മളിപ്പോ ബീച്ച് ബീച്ചിന്റെ പോലീസ് സ്റ്റേഷൻ, ബീച്ച് പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് വന്നിട്ട് കഴിഞ്ഞാൽ പുട്ടും കട്ടനും, അതായത് പൂക്ക പൂക്ക. ആ ഞങ്ങൾ ആദ്യം വന്ന് വിചാരിച്ചു സത്യായിരിക്കും ഇതൊരു മതസൗഹാർദ്ദ കാര്യമാണെന്ന് വിചാരിച്ചു. അതായത് പൗലോസ്, ഉമ്മച്ചൻ, കോയ, ആന്റണി അങ്ങനെ 4 കൂടിയിട്ട് ഒരു കട തുടങ്ങിയത് പൂക്ക എന്ന് വിചാരിച്ചു. മതസൗഹാർദ്ദം ഒന്നല്ല, പുട്ടും കട്ടനാണ്, പുള്ളി തന്നെയാണ് പുട്ടും കട്ടണം. ജസ്റ്റ് 1 ഇവിടുത്തെ ഫുഡ് തന്നെ മെയിനായിട്ട്. ഇപ്പോൾ ഓൾറെഡി 1 അവർക്ക് മാസ്കൊക്കെ ഉള്ളതാണ്, പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് വളരെ വൃത്തിയായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് നല്ല രസമായിട്ട് കടൽ കണ്ടിരുന്ന് കാറ്റ് കൊണ്ടിരുന്നിട്ട് ഇവരെ സ്പെഷ്യൽ സാധനങ്ങൾ, അതായത് ഈ ഓംലെറ്റിൽ ഇനി സദ്യത്തിൽ ഇവിടുന്ന് കുറച്ച് പാർസലൊക്കെ വാങ്ങിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് കാണാനുള്ള ഒരുപാട് കടകൾ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ബൈ. ആ ഇത്ര നേരത്തെ ചേട്ടൻ്റെ പേര് പറ്റില്ല. ചേട്ടൻ്റെ പേര്, എൻ്റെ പേര് അമീർ. ഇതിൻ്റെ റിയൽ ഓണറുടെ നെയിം സെഹീർ, സെഹീർ എന്നാണ് റിയൽ ഓണറുടെ പേര്. പുള്ളിക്കാരൻ ഇന്ന് സ്പോട്ടിലില്ല, തിരുവനന്തപുരം വരെ ഒരു ആവശ്യത്തിന് പോയിരിക്കുന്ന കാരണമാണ് ഇല്ലാത്തത്. അതായത് ഈ ടൈമിലൊക്കെ പുള്ളി ഓൾറെഡി ഇവിടെ തന്നെ കാണും. പുള്ളി മാത്രമല്ല, നമ്മൾ ഓൾ ബ്രാഞ്ചസ് ആലപ്പുഴയിലെ മെയിൻ ബ്രാഞ്ചസിലെ ഓണേഴ്സ് എല്ലാവരും ഇവിടെ കാണും. നിജാസ്, ഇവർ രണ്ടുപേരാണ് മെയിൻ ഓണേഴ്സ്. മെയിനായിട്ടുള്ള ഓണേഴ്സ് എന്ന് പറയുന്നത് അമീറും നിജാസും ആണ്. അമീർ ഖാൻ ഒന്നുമല്ല, സെഹീറും നിജാസും ആണ് എന്നുള്ളത്. അമീർ ഖാൻ അല്ല. ഫ്രണ്ട്സിന് നമുക്ക് നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇന്ന് 9 എൻ്റെ മകൻ്റെ പിറന്നാളാണ്. അദ്ദേഹം ഇപ്പോൾ വലിയ രീതിയിൽ ക്യാമറാമാനും അതുപോലെ സ്കൂളിൽ തന്നെ വളരെ ശക്തമായ നിലയിൽ പഠിപ്പും കൊണ്ട് നടക്കുന്ന വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ച എൻ്റെ കണ്ണുകളിലൂടെ നോക്കി കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തേക്കാൾ ഉപരി അദ്ദേഹം വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്നതായി ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം ഇനിയും വലിയ വലിയ നിലകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു, ദീർഘായുസ് നേരുന്നു. എൻ്റെ മകൻ വലിയവനാകും. അനുഗ്രഹങ്ങളോടെ അവൻ്റെ സ്വന്തം ബാപ്പ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ ഈസ, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലെസ് യു ഡിയർ, മേ ഗോഡ് ബ്ലെസ് യു ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ഈസ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങൾക്ക് കൊണ്ട് വരാൻ സൂപ്പർമാൻ്റെ അവയുള്ള ചെറിയ
ഫ്രണ്ട്സ്, ഇത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇത് ഒരുപാട് നേരമുണ്ട് ഈ ഒരു വീഡിയോ തന്നെ. 14 മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം തന്നെ വീഡിയോ. അതുകൊണ്ട് ഇതായാലും ഈ ഒരു ടൈമിൽ വീഡിയോ നിർത്തുകയാണ്. കാരണം ഇനിയും ഇതിനുള്ള സംഭവങ്ങൾ നമ്മൾ കയറ്റി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് പാർട്ട് 3 ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണം നിർത്തി കൊടുക്കുക. അടുത്ത വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്ത വീഡിയോയിൽ ഒരു വൺ സെലിബ്രിറ്റിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.